விடு 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 மூடி மூடி விடு 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 നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഉസ്ട്രയുടെ നീം ആൻഡ് ചാർക്കോൾ ഫേസ് വാഷ് ആണ്. അപ്പൊ ഈ സ്ട്രെസ്, ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ പൊല്യൂഷൻ ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ആക്നെ, പിമ്പിൾസ് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ ബ്രേക്ക്ഔട്ട്, ആക്നെ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ എക്സസ് ഓയിൽ എല്ലാം റിമൂവ് ചെയ്യും. കൂടാതെ ഇവിടുത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ ഡീപ്പ് ആയിട്ട് ക്ലെൻസ് ചെയ്യും. ഗൈസ്, ഉസ്ട്രയുടെ ഈ പ്രോഡക്റ്റിൽ ശരിക്കും ചാർക്കോളും നീമും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി ബാക്ടീരിയൽ പവറുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചാർക്കോൾ നമ്മുടെ സ്കിൻ ഡീപ്പ് ആയിട്ട് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. കുറച്ച് ഫേസ് വാഷ് നമ്മുടെ കയ്യിലെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ഫോം ഒന്നും വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ അതുപോലുള്ള കെമിക്കൽസ് എല്ലാം മുക്തമായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതിനുശേഷം തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിക്കളയും. ഗൈസ്, ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഉസ്ട്രയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ AB Vlogs 20 എന്നുള്ള ഒരു കോഡ്, കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. അതിന്റെയും ലിങ്ക് ഞാൻ താഴത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും കയറി വാങ്ങും. ഒത്തിരി നാൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം അല്ലേ ദീക്ഷിതെ? അതെ അതെ, ഇത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ എന്താണ് സൈക്കിൾ എവിടെയൊക്കെ ഇന്റർ എടുക്കുന്നത്. ഇത് ശരിക്കും മുത്തിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയി ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരികയാണ്. സൈക്കിളെ ചവിട്ടിക്കൊണ്ടാണ് വരുന്നത്. തൊട്ടടുത്താണ്, ദൂരം ഒത്തിരി ദൂരമൊന്നും ഇല്ല. കോവിഡ് ആയതുകൊണ്ട് കട ഒന്നും തുറക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് നൈസായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്യും. ആ, അവിടുന്ന് വാങ്ങിയത് ആ വീട്ടിലേക്ക് വരുവാണ്. ശരിക്കും പ്ലാൻ ചെയ്യുന്ന ഇവിടെ നിർത്തരാ, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി. ശരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുത്തിന് സർപ്രൈസ് ചെയ്യണം. അപ്പൊ സർപ്രൈസ് വെറുതെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഒരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അവളെ ചെയ്യണം. അവൾക്കൊരു സൈക്കിൾ വീട്ടിൽ ഇരിപ്പുണ്ട്. നൈസായിട്ടൊന്ന് ഇറിറ്റേറ്റ് ചെയ്യും. അതെ, അവൾ എന്നോട് കുറെ നാളായി പറയുന്നുണ്ട് അത് നന്നാക്കിത്താ നന്നാക്കിത്താന്ന്. അപ്പൊ ഞാൻ ഓർക്കുന്നു ആ സൈക്കിള് ഞങ്ങള് ആക്നിക്ക് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ അവളെ ചൂടാക്കാം. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ആ, കാശൊന്നും ഇല്ല. ആക്രിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവളെ ചൂടാകാം. എന്നിട്ട് അവളെ ദേഷ്യപ്പെടുത്തി എന്തായാലും അവള് നല്ല രീതിയിൽ വയലന്റ് ആകും. അവൾക്ക് ഇഷ്ടമുള്ള സൈക്കിളാണ്. ഇത്തിരി നാളായി, ഒത്തിരി വർഷമായിട്ടുള്ള ഇരിക്കുന്ന സൈക്കിളാണ്. അവള് സൂക്ഷിക്കത്തൊന്നും ഇല്ല, അതുകൊണ്ട് തുരുമ്പടിച്ചൊക്കെ ഇരിക്കും. അപ്പൊ അങ്ങോട്ട് പോകാം. ആ പേരില് അവളെ ഇറിറ്റേറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് സർപ്രൈസ് ചെയ്യാം അല്ലേ. നേരെ അങ്ങോട്ട്. അവളെന്ത് പറയുമെന്ന്, അവളെങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യും വീഡിയോയിലേക്ക്? എന്തെങ്കിലുമൊക്കെ കാട്ടിക്കല്ലേ. ഓക്കെ, ഹായ് ഗൈസ്, ഞാൻ അഭിരാമി. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ഇപ്പൊ വീഡിയോ ഒന്നും ഇടുന്നില്ല. അവക്ക് ഈ ചാനൽ കൊടുക്കണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറെ നാളായിട്ട് ഇത് പറഞ്ഞിട്ടിരിക്കുന്നു. ഇന്നെന്തായാലും ഞങ്ങള് ഒത്തിരി നാൾക്ക് ശേഷം നിങ്ങളെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാന്ന് കരുതി എടുക്കുന്ന വീഡിയോ ആണ് അല്ലേ. ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണ് ചെറിയൊരു പരിപാടി ഉണ്ട്? ഞങ്ങളുടെ ഞങ്ങളെ കാശൊന്നും ഇല്ല. കുറെ നാളായിട്ട് ലോക്ക്ഡൗൺ കൊടുക്കാൻ ഇവളുടെ സൈക്കിൾ ഇവള് സൂക്ഷിക്കുന്നൊന്നും ഇല്ലായിരുന്നു. കുറെ നാളായിട്ട് ഇവൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കണം, പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അവളുടെ സൈക്കിളിന്റെ പരുവം ഞാൻ കാണിച്ചു തരാം. അവളുടെ സൈക്കിൾ അവള് മൊത്തം നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതേ കാണിച്ചു തരാം. ഇത് ഈ സാധനം ആക്രിക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ ഗൈസ്? നോക്കി ഇതിന്റെ പരി കണ്ട, ഇത് മൊത്തം നശിച്ചു. തുരുമ്പടിച്ച് നാറാണക്കല്ല് എടുത്തിരിക്കുന്നു. ആ, ഈ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് സൈക്കിൾ. എന്തായാലും ഇനി ചവിട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഞങ്ങൾ കൊണ്ട് ആക്രിക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. ആ പിന്നെ നീ എത്ര ദിവസമായി ഇത് എന്തൊക്കെ പറയാൻ? ആ നോക്കി എടാ, ഇവള് സൈക്കിള് സൂക്ഷിക്കണം നോക്കിയടാ. ഇത് ദീക്ഷിതെ ആവശ്യ സാധനങ്ങളൊക്കെ അയ്യോ ഒരു നിമിഷത്തേക്ക് ഞാറന്ന്. എടാ നോക്കിയടാ അതിന്റെ പരുവം. ഇവളുടെ സൂക്ഷിക്കൽ നോക്കി. ഇവിടെ തുരുമ്പടിക്കാണ്ട് എന്തെങ്കിലും പാർട്സ് ഉണ്ടോ? നീ ഒന്ന് നോക്കി. ആ സീറ്റ് തുരുമ്പടിച്ചിട്ടില്ല, ബാക്കി എല്ലാം തുരുമ്പടിച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷിക്കണം അവക്ക്, എന്ത് ചെയ്യണം? ഈ സൈക്കിൾ എന്തായാലും നീ പോയിക്കോ, നമുക്ക് കൊണ്ടുപോയേക്കാം. എടുത്തോ എടുത്തോ എടുത്തോ, നീ എടുത്തോ, നീ എടുത്തോ, ഇത് എടുത്തോ. ആ എടുക്ക് എടുക്ക്. ഞാൻ
കണ്ട ഇതാണ് ഇവളുടെ സ്വഭാവം. എന്താ കണ്ട ഗൈസ്, ഇവള് കാണിച്ചൊക്കെ കണ്ടല്ലോ, അവളെ സൈക്കിള് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ അവൾ എന്റെ മുടി പിടിച്ച് വലിച്ച് ഒടിച്ച്. ഇവന് മോശമൊന്നും അല്ല, ഇവന് മോശം, ഇവന് ഇവളെ ഉരുട്ടി താഴ്ത്തിട്ടവനാ. എടാ പിന്നെ എന്റെ മുടിയെ പിടിച്ച് വലിച്ച് എനിക്ക് നോവല്ലേ, അപ്പൊ ഞാൻ ഇടിച്ചിരുന്നെങ്കിൽ എന്ത് സൈക്കോ. എവിടെ ആ പൊട്ടിയെന്ന് കാണിച്ചു, എവിടെ കാണിച്ച് അവള് കൈമാര് എവിടെ എവിടെ കൊതുക് കടിച്ചതാണ് അത് പൊട്ടിന്ന്. ശരിക്കും അവള് ഇത്ര വയലന്റ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. നമുക്ക് എന്തായാലും ഉള്ള ചെറിയ സർപ്രൈസ് കാണിക്കല്ലേ. എന്താണ് സർപ്രൈസ്? അവള് കാണണ്ടേ? എവിടെ എവിടെ കൊണ്ട് വെച്ചിരിക്കണോ? സർപ്രൈസ് എന്താണ് അവളെ കാണിച്ചു കൊടുക്ക. എന്നാ ഓർക്കട്ടെ ഓർക്കട്ടെ കാര്യത്തിലേക്ക് മാറിയാ. ഞങ്ങള് വീഡിയോ എടുത്തിരിക്കുന്ന നേരത്തെ ഒരു സെലിബ്രിറ്റി യൂട്യൂബർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അതവിടെ കണ്ടല്ലാരും അവര് തുരുമ്പടിച്ച് നരച്ചു വെച്ചിരിക്കുന്നത്. എന്താ പറയാ, സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? കരത്തിലൊക്കെ മാറിയാ. ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവന്മാര് ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. മുത്തേ സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൈക്കിൾ ഔട്ടാറിയാവും. ഇത്രയും നേരം ദീക്ഷിച്ച് മിണ്ടാണ്ടിരിക്കായിരുന്നു. നീ ചെറുക്കാൻ വന്നപ്പോ അവന്റെ വായിന്ന് വല്ല വെക്കണ്ട. ഒരു ഇന്റർവ്യൂ എടുക്കാൻ നോക്കിട്ടെ, ഞാൻ ബ്ലൂപ്പർ ഇട്ട് കാണിച്ചു തരാം. ഇവൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇടിച്ചൊക്കെ കരഞ്ഞു, സന്തോഷില്ലെന്ന് പറഞ്ഞ് ഇടിച്ചൊക്കെ. എന്റെ മുടിയൊക്കെ ഇരിക്കണല്ലേ ഇവിടെ തരാൻ ഞാൻ നിനക്ക്. നീ എന്തെങ്കിലും പറയണേ, നിനക്ക് സൈക്കിൾ കിട്ടിയപ്പോ എന്ത് തോന്നി? സന്തോഷം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ എപ്പോഴെങ്കിലും ജന്മത്ത് വിചാരിച്ചോണ്ടറിയാം. ഇവ വെറുതെ അറിയാണ് കൈസ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നില്ല കൈസ്, ഓക്കെ. എന്റെ വീട്ടുകാർ പറഞ്ഞു അവക്ക് ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞു. ഇത് ശരിക്കും ഒരു ഫൺ എപ്പിസോഡ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ. ഗൈസ്, ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും. എന്താടാ എനിക്ക് പറയാ.